ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു കിടുക്കാച്ചി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയാണ്, ആരും മിസ് ചെയ്യരുതേ. എപ്പോഴും പറയുന്നത് പോലെയല്ല കേട്ടോ, ഇന്ന് നമ്മുടെ മധുരിമ ദേവയ്ക്ക് മുൻപിൽ പെട്ടു എന്ന് തന്നെ പറയാം. എന്നാൽ പിന്നെ ആ വിശേഷം എന്താണെന്ന് കേട്ട് നോക്കിയാലോ അല്ലേ. അങ്ങനെ നമ്മുടെ കൺമണയുടെ ചോദ്യത്തിന് മുൻപിൽ മധുരിമ ഉത്തരം പറഞ്ഞു തുടങ്ങി. അതേടി, നീ എന്താ കരുതിയത്? എൻ്റെ ദേവയെ തട്ടിയെടുത്ത നിന്നെ ഞാൻ സ്നേഹിക്കുമെന്നോ? എല്ലാം ഒരു അഭിനയമായിരുന്നു. ഞാൻ അത്രയ്ക്ക് മടിയൊന്നുമല്ല നിന്നെ സ്നേഹിച്ച് മടിയിലിട്ട് താലോലിക്കാൻ. എടി, നീ ഇല്ലാതാകൂടി. നീ എന്തൊക്കെ ചെയ്താലും നിന്നെ ഞാൻ തകർത്തിരിക്കും എന്നും മധുരിമ പറയാം. എനിക്കിപ്പോൾ മനസ്സിലായടി, എനിക്ക് നേരത്തെ അറിയായിരുന്നു നീ ഇതൊക്കെ ചെയ്യുമെന്ന്. പക്ഷേ അത് മനസ്സിലാക്കി തരാൻ അമ്മച്ചി വേണമായിരുന്നു. ഇവരെന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നീ എടുത്തു ചാടി കൺമണി. പക്ഷേ നീ കരുതുന്നുണ്ടോ ഇതോടുകൂടെ ഞാൻ പ്രതികാരം അവസാനിപ്പിക്കുമെന്ന്? ഇല്ലടി, ഞാൻ അവസാനിപ്പിക്കില്ല. തുടങ്ങുള്ളൂ, തുടങ്ങും. ഞാൻ തുടങ്ങി വെച്ചു കഴിഞ്ഞു, ഇനി നിന്റെ അവസാനമാടി. നീ എന്നെ അവിശ്വസിച്ചെന്ന് കരുതി എൻ്റെ ദേവ എന്നെ അവിശ്വസിച്ചിട്ടില്ല. അവൻ എന്നെ വിശ്വാസമാടി. ഞാൻ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കും. നിനക്ക് തോന്നുന്നുണ്ടാവും ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ ഇവിടെ തൊലി ഉരിച്ച് നിർത്തിയിരിക്കുകയാണ്. എന്നാൽ അത് വെറും നിന്റെ ബുദ്ധി, എന്താ പറയുക, നിന്റെ മനസ്സിലെ ബുദ്ധിമോശം മാത്രമാടി. അതുകൊണ്ട് ഇനിയും ഞാൻ ദേവയെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കും, ഓരോന്ന് ചെയ്യിക്കും, പ്ലാൻ ചെയ്ത് ചെയ്യിക്കും. എന്താണെന്നല്ലേ, ഇനിയുള്ള പരിപാടി നിന്നെ തകർക്കൽ തന്നെയാ. നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തായാലും നീ തകർന്നു പോടി എന്നും മധുരിമ പറയാം. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആ കൈകൾ കൊണ്ട് നിന്റെ കഴുത്ത് ഞെരിക്കാൻ ഞാൻ അവനോട് പറയും. അവനത് ചെയ്യും, കാരണം അവൻ എന്നെ അത്രയ്ക്ക് വിശ്വാസമാ. അത് കണ്ണോടി നിനക്ക്, കാണണോ നിനക്ക് എന്നും മധുരിമ ചോദിക്കുകയാണ്. അപ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം, കാണണം മധുരിമ എന്നും പറഞ്ഞ് ഇത് കേട്ടതും മധുരിമ തിരിഞ്ഞു നോക്കി. ഞെട്ടിപ്പോയി ദേ പിന്നിൽ ദേവ. എല്ലാ പ്ലാനുകളും പൊളിഞ്ഞു. ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പെട്ടുപോയല്ലോ എന്നും. കാണിക്കടോ, താൻ കാണിക്കി എൻ്റെ കൈകൾ കൊണ്ട് തന്നെ കൺമണിയുടെ കഴുത്ത് ഞാൻ നെരിക്കുന്നത് എന്നും നമ്മുടെ ദേവ പറയുകയാണ്. ഇത് കേട്ടതും മധുരിമ ആകെ, എന്താ പറയുക, ആകെ ഒരു വെപ്രാളത്തിൽ ഒന്നും മിണ്ടാതെ നിൽക്കുക. എന്താ, താൻ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ? സത്യം പറയാലോ ദേവ, നിന്നെ ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല. എന്നാലും നീയും കൂടെ ഉള്ള സ്ഥിതിക്ക് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാം നീ കേട്ടില്ലേ, ഇനിയിപ്പോൾ കേട്ട് തുടങ്ങിക്കോ. ഞാൻ പ്രതികാരം തുടങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ നമ്മുടെ മധുരിമ പറയുക. അപ്പോൾ എടി, കൺമണിയും ഈ അമ്മച്ചിയും നിന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. എനിക്ക് നിന്നെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. പക്ഷേ അവർ നേരിട്ട് കാണിച്ചു തരാമെന്ന് എന്നോട് പറഞ്ഞു. ഇന്നലെ കൺമണിയും കൂടെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ദേവേട്ടൻ വിശ്വസിക്കണ്ട, അവളുടെ വായിന്ന് തന്നെ ഇതൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാമെന്ന്. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ലടി. അങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിൽ കരുതിയത്. പക്ഷേ നിൻ്റെ ഈ വൃത്തികെട്ട സ്വഭാവം, പ്രതികാരം എല്ലാം ഇതോടെ അവസാനിപ്പിച്ചോളണം. ഇല്ല ദേവ, ഇല്ല, ഞാൻ അവസാനിപ്പിക്കില്ല, ഞാൻ തുടങ്ങും. നിങ്ങളൊക്കെ എന്താ കരുതിയേ, എൻ്റെ ജീവിതം വെച്ച് കളിച്ചതല്ലേ നിങ്ങൾ? അച്ഛൻ്റെ പേരും പറഞ്ഞ് ഇവളുടെ കണ്ണുനീരിനെ കുറിച്ച് പറഞ്ഞ് നീ എൻ്റെ ജീവിതം തുലച്ചു. എടാ, നിനക്കറിയോ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ച പുരുഷൻ നീയാ. നീ എന്നെ ചതിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണോടാ എന്നൊക്കെ നമ്മുടെ മധുരിമ കരഞ്ഞുകൊണ്ട്, കരഞ്ഞല്ല, ദേഷ്യത്തോടെ തന്നെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മധുരിമ, ദേ നിന്റെ പ്രതികാരവും ദേഷ്യവും ഒക്കെ ഉള്ളതാണ്, അതൊക്കെ ന്യായമായതാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിത്തിരി അല്പം കൂടിപ്പോയി. വാ കൺമണി, നമുക്കിവളെ വീട്ടിൽ കൊണ്ടാക്കാം എന്നും നമ്മുടെ ദേവ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ഏ, എൻ്റെ കൂടെ ആരും വരുമെന്നും വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാം എന്നും മധുരിമയുടെ പറച്ചിൽ കേട്ട് ദേവ മുടിക്ക് കുത്തിപ്പിടിച്ച് ദാ രണ്ട്, എന്താ പറയുക, അഞ്ച് വിരലും ചുരുട്ടി മധുരിമയുടെ മൂക്കിനിട്ട് കുത്താനുള്ളൊരു പോലെ നിൽക്കടി. മര്യാദയ്ക്ക് ഞാൻ വിളിക്കുന്നിടത്ത് വന്നോളാം, ഇല്ലേ നിൻ എൻ്റെ തനി സ്വരൂപം നീ കാണും. നിനക്കറിയാലോ നിന്നെ സ്നേഹിച്ച ദേവയെ മാത്രം നീ കണ്ടിട്ടുള്ളൂ. പക്ഷേ മറ്റൊരുത്തിയുടെ ഭർത്താവായ എന്നെ നീ മര്യാദക്ക് കണ്ടിട്ടില്ല. അങ്ങനെ കാണണമെന്നാണ് നിൻ്റെ വിചാരമെങ്കിൽ നീ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വരണ്ട എന്നും ദേവ തറപ്പിച്ച് പറയുകയാണ്. ഇത് കേട്ടതും നമ്മുടെ മധുരിമ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പേടിച്ച് വിറച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ദേവ വാ കൺമണി, ഇവളെയും കൂട്ടിയിട്ട് എന്നും പറഞ്ഞ് വെളിയിലേക്ക് പോവുക. അപ്പോൾ നമ്മുടെ കൺമണി അമ്മച്ചിയുടെ അടുത്ത് നിന്നിട്ട് അമ്മച്ചി ഞങ്ങൾ പോയിട്ട് വരാം, ശരി മോളെ പോയിട്ട് വാ എന്നും പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ മൂന്ന് പേരും അച്ഛൻ്റെ അടുത്താണ് എത്തുന്നത്, അതായത് മധുരിമയുടെ അച്ഛൻ്റെ അടുത്ത്. അപ്പോഴേക്കും കോളിംഗ് ബെൽ അടിച്ചതും അച്ഛൻ വാതൽ തുറന്നു. ആ അങ്കിൾ തിരക്കിലാണോ? ഇല്ല മോനെ, എനിക്ക് തിരക്കൊന്നുമില്ല. ആ അങ്കിളിനോട് കുറച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. വാ മോനെ, അകത്ത് വന്നിരിക്കും. അപ്പോൾ ദേവയും കൺമണിയും സോഫയിലിരിക്കുകയാണ്. മധുരിമയുടെ അച്ഛനും ഇരിക്കും മധുരിമ എന്നും ദേവ പറയുകയാണ്. അപ്പോൾ മധുരിമയും അവിടെ ഇരുന്നു. ഇതേ സമയം അങ്കിൾ അച്ഛനോട് കൺമണി പറയാം, അങ്കിളെ വീട്ടിൽ വന്ന് അങ്കിളോട് ഞങ്ങൾ ചോദിച്ച കാര്യവും അങ്കിൾ ഞങ്ങളോട് പറഞ്ഞ കാര്യവും അങ്കിൾ മധുരിമയോട് പറഞ്ഞില്ല, ഞങ്ങളായിട്ടും പറഞ്ഞില്ല. പക്ഷേ മധുരിമയായിട്ട് അതെല്ലാം ഇന്ന് തുറന്ന് പറഞ്ഞു. അത് ദേവേട്ടൻ കേൾക്കുകയും ചെയ്തു. ആ
അതിനെക്കുറിച്ച് ഒരു പ്രതികാരം ചെയ്യാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്, ഒരു കോംപ്രമൈസിന് വേണ്ടിയാ. അങ്കളെ പറ, ഇതിങ്ങനെ ഇരുത്തി സംസാരിക്കേണ്ട കാര്യമൊന്നുമല്ല. ദേ ഇവള് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ ഇവളോട് പറ, അങ്കളെ. അങ്കളെന്താ തീരുമാനിച്ചിരിക്കുന്നത്? സത്യത്തിൽ ഞാൻ ഈ സിറ്റി വിട്ട് പോകാൻ തന്നെയാണ് മോനെ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ എന്തായാലും ദേ ഇത്രയും നേരം ഞാൻ ഭീഷണിപ്പെടുത്തിയൊന്നുമല്ല സംസാരിച്ചത്. ഇവളോട് എനിക്ക് എന്താ പറയാ, മുമ്പൊരു സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാനൊരു കുടുംബമായിട്ട് ജീവിക്കുക, അതിനിടയിൽ ഇവളിങ്ങനെയൊക്കെ ചെയ്താൽ എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന്. ശേ, നിങ്ങൾ ഒരു കാര്യം ഇവിടെ പറയണ്ട എന്നും പറഞ്ഞ മധുരിമ ഒരൊറ്റ എഴുന്നേൽക്കൽ, ചിരിക്കടി ഇവിടെ എന്നും ദേവയുടെ ഒരു വാക്ക് കേട്ടതും നമ്മുടെ മധുരിമ അവിടെ തന്നെ ഇരുന്നു. ദേ ഞാൻ പറയുന്നത് മുഴുവനും ഇവിടെ ഇരുന്ന് കേട്ടിട്ട് എഴുന്നേക്കാവുള്ളൂ, ഇല്ലെങ്കിൽ എൻ്റെ തനി സ്വരൂപം നീ കാണും എന്നും അച്ഛൻ്റെ മുൻപിലിട്ടും മധുരിമയെ ഭീഷണിപ്പെടുത്തുകയാണ് ദേവ. അച്ഛന് ഒരു വാക്കുകൾ പോലും പറയാനില്ല. അങ്കളെ പറ, ദേ എനിക്ക് ഇവിടെ തിരിച്ചടിക്കാൻ അധികം നേരമൊന്നും ആവില്ല. പക്ഷേ അങ്കളിനെ കുറിച്ച് ഓർത്തു, ഇവളെക്കുറിച്ച് ഓർത്തു, ഇവളുടെ പ്രതികാരം ന്യായമാണ്. എന്നാൽ ഒരു കുടുംബത്തെ ഇല്ലാതാക്കുന്നിടത്തോളം ഇവൾ ചെയ്യുന്നത് ശരിയല്ല അങ്കളെ. ഇത്രയും നാളും ഇവൾ എന്നെ താഴ്ത്തി, ദേ ഞാനിപ്പോൾ തരുവില്ല, അതുകൊണ്ട് തന്നെ ഇവളോടെല്ലാം ഇതോടെ അവസാനിപ്പിച്ചേക്കാൻ പറ അങ്കളെ എന്നും. അപ്പോൾ മധുരിമ പറയാ, ഇല്ല ഞാൻ അവസാനിപ്പിക്കില്ല, നീ അവസാനിപ്പിച്ചില്ലെങ്കിൽ നീ കരയും മധുരിമ, എല്ലാവരുടെയും മുൻപിൽ നിന്ന് നീ ഒറ്റപ്പെട്ട് കരയും, നിനക്ക് ആരും ഉണ്ടാവില്ല അന്ന് നിന്നെ രക്ഷിക്കാൻ, മനസ്സിലായോ എന്നും പറഞ്ഞ് ദേവ എന്നാൽ ഞങ്ങൾ ഇറങ്ങാം അങ്കളെ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ദേവ. ദേവ പോയി കഴിഞ്ഞത് കൺമണി, എടി മധുരിമേ നീ ചെയ്തു കൂട്ടിയതെല്ലാം ഞങ്ങൾ ക്ഷമിക്കാം. പക്ഷേ ആ മനുഷ്യൻ തളർന്നു നിൽക്കുക, ഒന്നുമില്ലാതെ നിൽക്കുക, അച്ഛനെ അമ്മയെ നഷ്ടപ്പെട്ട് കുടുംബം നഷ്ടപ്പെട്ട് തെരുവിൽ നിൽക്കുക, ആ സമയത്ത് അങ്ങനെന്ത് ചെയ്താലും ഞാൻ തടുക്കില്ല. നിന്നെ തല്ലിയാൽ പോലും എനിക്ക് തടുക്കാൻ പറ്റില്ലടി, കാരണം അത്രയ്ക്ക് ദ്രോഹം നീ ചെയ്തു. അതുകൊണ്ട് തന്നെ നീ എന്താ പറയുക, എല്ലാം അവസാനിപ്പിച്ചോ, ഇല്ലെങ്കിൽ ഇനി ഞാൻ പോലും നിനക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവില്ല മധുരിമ എന്നും പറഞ്ഞ് കൺമണി അവിടെ നിന്ന് പോവുകയാണ്. കൺമണിയും പോയി കഴിഞ്ഞത് മധുരിമ ആകെ എന്താ പറയുക, ഒരു അവസ്ഥയിലായിപ്പോയി. അപ്പം അച്ഛൻ ചോദിക്കുക, ഇപ്പം മനസ്സിലായല്ലോ നിനക്ക് എൻ്റെ ടെൻഷൻ്റെ കാര്യവും ഞാൻ എങ്ങനെയാണ് മാറിയതെന്നുള്ള കാര്യമൊക്കെ. ഇനിയിപ്പോൾ കൂടുതൽ പറയാനൊന്നുമില്ല, വേഗം തന്നെ റെഡിയാകാൻ നോക്കൂ, നമുക്കിവിടെ നിന്ന് പോകാം. ഛേ, അച്ഛൻ എന്താ കരുതിയേ, ഇവരുടെ ഭീഷണി കേട്ട് ഞാനിവിടെ നിന്ന് പോകുമെന്ന്? ഒരിക്കലുമില്ല, അങ്ങനെ ഞാൻ പോകില്ല അച്ഛാ എന്നും നമ്മുടെ ഇത് പറയുകയാണ് മധുരിമ ഇത് കേട്ടതും. നീ പഠിച്ചില്ലേടി, ഇനിയും പഠിച്ചില്ലേ, മതി, അവരെ ദ്രോഹിച്ചത് മതി, ദ്രോഹിക്കാൻ നടത്തോളം നീ ദ്രോഹിച്ചു, ഇനിയൊന്നുമില്ല ദ്രോഹിക്കാൻ, വാ നമുക്ക് പോകാം. ഇല്ലച്ചാ, ഇല്ല, അച്ഛൻ്റെ മണ്ടത്തരം കാരണം അച്ഛനെല്ലാം വിളിച്ചു പറഞ്ഞു. അപ്പോൾ നീ വിളിച്ചു പറഞ്ഞതോ? എടി, അവരെല്ലാം ബുദ്ധിപൂർവ്വമാക്കി പ്ലാൻ ചെയ്തത്, അതുകൊണ്ടാണ് നമ്മൾ പെട്ടുപോയത്. ഇനി എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇല്ലച്ചാ, ഇല്ല, ഞാൻ തകർക്കുക തന്നെ ചെയ്യും, ഞാൻ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല, തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ദേവയും കൺമണിയും തകരണം, എന്നാലേ ഞാൻ ഈ നാട് വിടൂ എന്നും മധുരിമ പറയാ. എന്നാൽ പിന്നെ അനുഭവിച്ച് ചാകടി എന്നും പറഞ്ഞ അച്ഛൻ മുകളിലേക്കും പോവുകയാണ്. ഇതേ സമയം മധുരിമ ദേഷ്യപ്പെട്ട് തന്നെ നിൽക്കുകയാണ്. അതോടുകൂടെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്യയെയും തനുജയുമാണ്. അവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഗൗതമൻ അങ്ങോട്ട് വരിക, എൻ്റെ മക്കളെ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ, എന്താ അച്ഛാ എന്നും അനന്യ ചോദിക്കുക. അല്ല, ഇന്ന് ആ വന്ന കുട്ടിക്ക് എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നു, എന്നിട്ട് ആ കുട്ടിയെ ഇവിടെ ഇരുത്താൻ നിങ്ങൾക്ക് പറ്റിയില്ലേ? നിങ്ങളുടെ ഒരു ഒടുക്കത്തെ ഇൻ്റർവ്യൂ കാരണം കമ്പനി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. സത്യം പറയാലോ, നിങ്ങളിവിടെ എന്നെടുത്ത് കാലെടുത്ത് കുത്തിയോ അന്ന് മുതൽ നമ്മുടെ കമ്പനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇനി ഇങ്ങോട്ട് വരണ്ട. അച്ഛാ, അതെ, വേണ്ട, അതെ. പക്ഷേ ഈ കമ്പനി ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനും നല്ല രീതിയിൽ മുന്നോട്ട് ഉയർത്താനും പറ്റിയ ഒരാളെ വേണം. അപ്പോൾ തനുജ, എൻ്റെ അങ്കളെ, ദേ ആ ഭരത്തിനെ മാത്രം ഇവിടെ കൊണ്ട് നിർത്തരുത്. ഏയ്, ഭരത്ത് ഇങ്ങോട്ട് വരില്ല, പക്ഷേ വേറെ ആരെങ്കിലും വേണം, അവരെ കണ്ടുപിടിച്ചേ പറ്റൂ. വിജയ് അരവിന്ദ് ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞ് ഗൗതമൻ പോവുകയാണ്. ഗൗതമൻ പോയി കഴിഞ്ഞതും അനന്യയും തനുജയും മുട്ടനടി. നീ കാരണം എങ്ങനെയൊക്കെ സംഭവിച്ചത്? അല്ല, നീ കാരണം, നീയാണ് ആ ഇൻ്റർവ്യൂ എടുത്തത്, നീയാണ് ഇൻ്റർവ്യൂവിൽ ഒടുക്കത്തെ ചോദിച്ചത്, രണ്ടുപേരും വളവളവളാന്നും പറഞ്ഞ് ഭയങ്കര അടി. ഇത് കേട്ടുകൊണ്ട് ഗൗതമൻ, മതി, നിർത്ത്, നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. ദേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ സത്യം പറയണം, നിങ്ങൾ വന്നപ്പോൾ മുതൽ ഈ കമ്പനി നഷ്ടത്തിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? അതെ അങ്കളെ. എന്നാൽ പിന്നെ എത്രയും വേഗം മറ്റൊരാളെ കൊണ്ടുവരാൻ നോക്ക്, അതാരാണെന്ന് നമുക്ക് ആലോചിക്കാം. ദേ നോൺ വെജ് കഴിച്ചുകൊണ്ടിരുന്നവർക്കൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വെജിറ്റേറിയൻ ആവാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനൊരു വെജിറ്റേറിയനെ കണ്ടുപിടിച്ചോളാം, മനസ്സിലായോ? അതുവരെ നിങ്ങളിവിടെ ഇരുന്നോ, അത് കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്ന് റെസ്റ്റ് എടുത്തോളണം എന്ന് പറഞ്ഞ് ഗൗതമൻ പോവുകയാണ്. ശേ, ആകെ കഷ്ടമായല്ലോ, ഇവിടെ വന്നൊന്ന് വിലസാന്ന് കരുതിയതാ, അതും ഇല്ലാതായി എന്നും പറഞ്ഞ് അനന്യ മുഖവും വിറപ്പിച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയെയും കൺമണിയെയുമാണ്. സത്യത്തിൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മധുരിമ ചെയ്തത്. മധുരിമയെ ഞാൻ ഒരുപാട് വിശ്വസിച്ചല്ലോടോ,
ശേ വേണ്ടായിരുന്നു എന്നൊക്കെ ദേവ പറയാം. അതെ ദേവേട്ട, അതാ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, അവളെ വിശ്വസിക്കരുതായിരുന്നു. എന്ത് ചെയ്യാനാ, ഞാൻ പോലും വിശ്വസിച്ചു പോയി. പക്ഷേ അമ്മച്ചിയെ സമ്മതിക്കണം കേട്ടോ, ഇത്രയും കാര്യങ്ങൾ ആ അമ്മച്ചിക്ക് എങ്ങനെ മനസ്സിലായി? എൻ്റെ ദേവേട്ട, നമ്മളെക്കാളും കൂടുതൽ ഓണം ഉണ്ടത് അമ്മച്ചി. അമ്മച്ചിക്ക് ഈ നാട് കണ്ടാലും ആൾക്കാരെ കണ്ടാലും അറിയില്ലേ അമ്മച്ചിയുടെ ഓരോ വാക്കിലും? എനിക്കറിയാം ആ അമ്മച്ചിയുടെ വാക്കുകൾ കീറു കൃത്യമാണെന്ന്. ദേ സുശീലാമ്മയുടെയും ആനന്ദവർമ്മയുടെയും നടുക്ക് കിടന്ന് ജീവിച്ച ആള്, അതായത് ആ അമ്മയച്ഛനും ശാസിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ ഉള്ള ശാസിക്കുന്നവരെ കാണുമ്പോൾ ദേവേട്ടൻ പിടിക്കില്ലായിരിക്കും. പക്ഷേ എനിക്കിഷ്ടമാണ്, അവരുടെ ശാസനയിലും ഒരർത്ഥമുണ്ട് ദേവേട്ട എന്നൊക്കെ കൺമണി പറയാത് കേട്ടപ്പോൾ, അതേടോ എനിക്ക് മനസ്സിലായി. പക്ഷെ ദേവേട്ടനല്ലേ അമ്മച്ചിയെ കുറ്റം പറയുന്നേ, എന്ത് ചെയ്യാനാടോ? പിന്നെ ഞാൻ പോയി അമ്മച്ചിയുടെ മടി കിടന്ന് ഉറങ്ങട്ടെ എന്ന് ദേവ ചോദിക്കും. ഒന്ന് പോ ദേവേട്ട, കളിയാക്കാതെ. ആ നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേടോ, എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഒരർത്ഥമുണ്ടായി. മധുരമ എന്ന രാക്ഷസിയെ നമ്മൾ പിഴുതു മാറ്റി. ഇനിയിപ്പോൾ എന്താടോ ചെയ്യേണ്ടത്? അതെ ദേവേട്ട, ഇത് ആഘോഷിക്കണം. അമ്മച്ചിയോടും പോയി ഒരു ടാങ്ക്സ് പറയണം. അത് മാത്രമല്ല, ദേ ഇനി എനിക്ക് ജയിക്കണോടോ, ജയിക്കണം എന്നും നമ്മുടെ ദേവ പറയാ. ഇത് കേട്ടതും നമ്മുടെ കൺമണിയുടെ കണ്ണുകൾ നിറഞ്ഞു. സത്യം, അതേടോ ഇത്രയും നാളും ഞാൻ തോറ്റു തോറ്റു തെരുവിൽ നിൽക്കുകയായിരുന്നു, അതിൻ്റെ പിന്നിൽ മധുരമയാണെന്ന് അറിയാതെ. പക്ഷേ ഇനി ഞാൻ ജയിക്കും, ഏത് കൊമ്പത്തെ മാറ്റവും വന്നാലും ഞാൻ ജയിക്കോടോ, ഞാൻ സമ്പാദിക്കാൻ തുടങ്ങാൻ പോവുക എന്നും പറഞ്ഞ് ദേവ ആ തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ അമ്മച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കൺമണിയോട് അമ്മച്ചി ചോദിക്കുക, എന്താ മോളെ അച്ഛനും മോളും ഒന്നായോ? അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി, ഒരു ഭീഷണിയുടെ രൂപത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എടാ ദേവ, നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടോടാ? അതെ, അവരെ അവൾ ഒരാൾ വരുമ്പോൾ അവരെ വിശ്വസിക്കണമെങ്കിൽ ആദ്യം അളക്കണം, മനസ്സിലായോ? അറിയാം അമ്മച്ചി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്താ ചെയ്യാനാ, തെറ്റുപറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാനൊരു തീരുമാനം എടുത്തു. എന്ത് തീരുമാനമാടാ എന്നും അമ്മച്ചി ചോദിക്കുക. എനിക്ക് ജയിക്കണം അമ്മച്ചി. അമ്മച്ചി പറഞ്ഞ ടാക്സി ഇല്ലേ, അമ്മച്ചിയുടെ ആ ഷെഡിൽ ഒഴിഞ്ഞു കിടക്കുന്ന ടാക്സി, അത് ഞാൻ ഓടിച്ചോളാം എന്നും നമ്മുടെ ദേവ പറയുക. ഇത് കേട്ടതും ദേവേട്ട, അതേ കൺമണി, ഞാൻ ഇന്നും നാളെ മുതൽ ജോലി തുടങ്ങാൻ പോവുക. ഇനി ഓഫീസ് വർക്കൊന്നും കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജയിക്കും, ജയിച്ചിരിക്കും, മധുരമ എന്ന രാക്ഷസിയുടെ മുൻപിൽ ഉയർന്ന് കാണിച്ചു കൊടുക്കും എന്നും പറഞ്ഞ് ദേവ അകത്തേക്ക് പോവുക. അപ്പോൾ നമ്മുടെ കൺമണി ആകെ സങ്കടത്തോടെ, അമ്മച്ചി ദേവേട്ടൻ പറഞ്ഞതൊക്കെ സത്യമാണോ? എടി കൊച്ചെ, സത്യമാടി. എന്താന്ന് വെച്ചാൽ അവന് വാശിയായി, ജയിക്കണമെന്നുള്ള വാശി. ഇനിയിപ്പോൾ അവനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. ദേ എന്തൊക്കെ ചെയ്താലും ഇനി അവൻ ജയിക്കും, നീ നോക്കിക്കോ, അവൻ്റെ വിജയമാണടി നമ്മുടെ വിജയം എന്നൊക്കെ അമ്മച്ചി പറയാം. എന്നാലും ടാക്സി ഓടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, എടി അതൊരു നാണക്കേടായിട്ട് എടുക്കണ്ടേ കൊച്ചെ? എന്തായാലും അവൻ ജയിക്കട്ടെ, അവന് വാശി കയറട്ടെ. ദേ നിങ്ങൾക്കൊരാപത്ത് സംഭവിക്കാതെ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന കാര്യം ഈ അമ്മച്ചി ഏറ്റടി എന്നും നമ്മുടെ അമ്മച്ചി കൺമണിക്ക് വാക്ക് കൊടുക്കുകയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ കൺമണിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നീട് കാണിക്കുന്ന രാത്രിയായി. നമ്മുടെ കൺമണി ദേവയോട് പറയാം, ദേവേട്ട ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേവേട്ടൻ ഇല്ല പറ്റില്ല എന്ന് പറയുമോ എന്നും. എന്താ എന്താ കൺമണി, ആ ടാക്സിയുടെ കാര്യം വേണ്ടാന്ന് വെച്ചൂടെ? ഇല്ലടോ, അതെന്താ, ഞാൻ ടാക്സി ഓടിക്കുന്നത് തനിക്ക് കുറച്ചിലാണോ? അയ്യോ അങ്ങനെയൊന്നുമല്ല, പിന്നെ എന്താ തനിക്ക് പ്രശ്നം? ടാക്സി ഡ്രൈവറിൻ്റെ ഭാര്യയാണെന്ന് പറയാൻ നാണക്കേടുണ്ടോ? അയ്യോ ഒരിക്കലും ഇല്ല ദേവേട്ട, പിന്നെ എന്താടോ പ്രശ്നം? എന്തായാലും തുറന്ന് പറ. ദേ എനിക്കൊന്നേ പറയാനുള്ളൂ, ഒന്നും സംഭവിക്കില്ല. ഞാൻ ടാക്സി ഓടിക്കുക തന്നെ ചെയ്യും, മധുരമ്മയുടെ മുൻപിൽ നമുക്ക് ജയിക്കണ്ടടോ. അതുമല്ല, എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ അച്ഛനും അതൊരു സന്തോഷവും ഇല്ല. ഒരിക്കലുമില്ല ദേവേട്ട, അച്ഛൻ അതിൽ സന്തോഷിക്കില്ല, അച്ഛന് സങ്കടം മാത്രമായിരിക്കും എന്നും കൺമണി കരഞ്ഞുകൊണ്ട് പറയാം. ഇത് കേട്ടതും അച്ഛന് സങ്കടം വരുമോ? അതെ ദേവേട്ട, ദേവേട്ടൻ ടാക്സി ഓടിക്കുന്നതെങ്ങാനും അച്ഛൻ കണ്ട ആ മനസ്സ് താങ്ങില്ല ദേവേട്ട എന്നും കൺമണി പറയാം. ആ എന്നാ അത് തന്നെയാണോ എനിക്ക് വേണ്ടത്? അതെന്താ ദേവേട്ടൻ അങ്ങനെ പറഞ്ഞത്? എടോ അച്ഛൻ എന്നെ പടിയിറക്കി വിട്ടു, അച്ഛൻ്റെ സ്വത്തിൽ ഒരു പങ്ക് എനിക്കില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അതെനിക്ക് സങ്കടമില്ല, എൻ്റെ അമ്മയിൽ നിന്നും എന്നെ അകറ്റി, അതാ എനിക്ക് സങ്കടം. ആ സങ്കടം വാശിയാകണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ടാക്സി ഓടിക്കണം. ഞാൻ ഈ ടാക്സി ഓടിക്കുന്നത് അങ്ങേരുടെ മനസ്സ് നോവുമെങ്കിൽ തീർച്ചയായിട്ടും നോവട്ടെ, അതിനു വേണ്ടി തന്നെ ഞാൻ ഈ ടാക്സി ഓടിക്കാൻ പോവുക. ദേവേട്ട എടോ നമുക്കും ജീവിക്കണ്ടേടോ, ഏ ഞാൻ എൻ്റെ ഭാര്യയെ പൊന്നുപോലെ നോക്കണ്ടേ എന്നൊക്കെ ദേവ കരഞ്ഞുകൊണ്ട് പറയുക. ഇത് കേട്ടതും കൺമണി. അപ്പോൾ ദേവട്ടൻ തീരുമാനിച്ചു കഴിഞ്ഞു, അതേടോ ഞാൻ തീരുമാനിച്ചു, എന്തൊക്കെ സംഭവിച്ചാലും എന്തായാലും ഞാൻ ഈ ടാക്സി ഓടിക്കാൻ പോവാം. ടാക്സി ഓടിച്ചതിന് ശേഷം നമുക്ക് മുന്നോട്ട് ഉയരടോടോ, ഇനിയും മധുരമയുടെ മുൻപിൽ തോറ്റു കൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഇനി തോക്കണ്ട, ഇനി വിജയമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ ചെയ്തിട്ടും നമുക്ക് ഒരു കാര്യമില്ല, ടാക്സി ഓടിച്ച് മുന്നോട്ട് നീങ്ങാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കൺമണിയും ഇങ്ങനെ ആകെ സങ്കടത്തോടെ ഇരിക്കുക. എന്നാലും വേണോ ദേവേട്ട, അച്ഛന്
വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണോ, എനിക്ക് ജയിക്കണ്ടേ, അച്ഛനോടുള്ള വാശി ജയിക്കണം എന്നും ദേവ പറയുകയാണ്. അത് കേട്ടതും കൺമണിക്ക് സന്തോഷമായി. അച്ഛൻ്റെ ആഗ്രഹവും അത് തന്നെയാണ്, ദേവേട്ടൻ ജയിക്കണം, ദേവേട്ടൻ ജയിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് കൺമണിയും ഇങ്ങനെ ഇരിക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിനെ കാത്തിരിക്കുക. ഇന്നത്തെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കണം. ഇനി വരാൻ പോകുന്നത് വളരെയേറെ ത്രില്ലിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.